ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ വാതുവയ്പ് കേസിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഗുരുനാഥ് മെയ്യപ്പനും രാജ് കുന്ദ്രയ്ക്കും ആജീവനാന്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും 2 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി നിയോഗിച്ച ജസ്റ്റിസ് ആർ എം ലോധ കമ്മിറ്റിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. ഐ പി എൽ സി ഒ സുന്ദർരാമന്റെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും ജസ്റ്റിസ് ആർ എം ലോധ പറഞ്ഞു. ഇത് അച്ചടക്ക നടപടി മാത്രമാണെന്നും ക്രിമിനൽ നടപടികൾ കോടതി തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കിപ്പോൾ ഇന്നത്തെ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ എക്സ്പേർട്ട് പാനലിൽ നമ്മോടൊപ്പം ബി സി സി ഐ പ്രതിനിധീകരിച്ചുകൊണ്ട് കോച്ചും അതുപോലെ സെലക്ടറുമായ രംഗനാഥൻ ചേരുന്നു. ഒപ്പം പ്രമുഖ ക്രിക്കറ്റ് സ്പോർട്സ് ലേഖകൻ മാധ്യമപ്രവർത്തകനായ ഷൈജു ദാമോദരൻ, അതോടൊപ്പം സ്പോർട്സ് അനലിസ്റ്റ് ദേവദാസും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഷൈജു ദാമോദരനിലേക്ക് തന്നെ പോകട്ടെ. ശ്രീ ഷൈജു, ഇന്നത്തെ ഈ വിധി, ജസ്റ്റിസ് ലോധയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ഈ ഒരു ശിക്ഷാവിധി എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യ പ്രതികരണം. തീർച്ചയായും 2013 ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ ബാധിച്ചിരിക്കുന്ന വലിയ ഒരു ദുർഭൂതം പകുതി ഒഴിഞ്ഞുപോയി എന്ന് വേണം കരുതാൻ. കാരണം അത് പക്ഷേ പൂർണ്ണമായി ഒഴിഞ്ഞുപോയി എന്ന് പറയാനും ആവില്ല. അതായത് പ്രധാനപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും പോലെ ഈ ഒത്തുകളി ഐ പി എൽ ഒത്തുകളി വിവാദത്തിൽ ഉൾപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ടീമുകളെ 2 വർഷത്തേക്ക് പൂർണ്ണമായി വിലക്കുകയും ആ രണ്ട് ടീമുകളുടെയും കൺസേൺഡ് ഓണേഴ്സായ ഗുരുനാഥ് മെയ്യപ്പനെയും രാജ് കുന്ദ്രയെയും എല്ലാവിധ ക്രിക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും ആജീവനാന്തകാലം വിലക്കേർപ്പെടുത്തുക എന്ന നല്ലൊരു വിധിയാണ്, നല്ലൊരു തീരുമാനമാണ്, വെർഡിക്റ്റാണ് ഇന്ന് ജസ്റ്റിസ് ആർ എം ലോധ അധ്യക്ഷനായ 3-അംഗ സമിതി പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന, ഐ പി എല്ലിനെ ആവേശത്തോടെ സമീപിക്കുന്ന ഓരോ കൊച്ചു കാണിക്കും സന്തോഷം പകരുന്ന വിധിയാണ് ഇത് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ കാണേണ്ടി വരുന്നു. കാരണം ചെന്നൈക്കും രാജസ്ഥാനും ഓണേഴ്സിന് മാത്രമാണ് യഥാർത്ഥത്തിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് ടീമുകളിലെയും കളിക്കാർക്ക് വേണമെങ്കിൽ മറ്റൊരു ടീമിൻ്റെ പേരിൽ, വേണമെങ്കിൽ ചെന്നൈയിലെ എല്ലാ കളിക്കാർക്കും അടുത്ത ഐ പി എൽ സീസണിൽ വേണമെങ്കിൽ കൊച്ചി ടീമിൻ്റെ പേരിൽ പോലും കളിക്കാനുള്ള ഒരു സാഹചര്യം തുറന്നു കിട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇവർ 3 വർഷത്തിലൊരിക്കലാണ് ഈ ഐ പി എല്ലിലേക്കുള്ള ലേലം നടക്കുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ഈ ക്ലബ്ബുകളുടെ അല്ലെങ്കിൽ ഈ ടീമുകളുടെ ഭാഗമാണ്. പുതിയ ഒരു ലേലം വരാതെ ഇവർക്ക് മറ്റൊരു കരാർ ലംഘിച്ച് മറ്റൊരു ടീമിലേക്ക് പോകാൻ സാധിക്കുമോ? ഷൈജു, തന്നെയാണ് പ്രദീപ് അത് തന്നെയാണ് ഞാൻ സംസാരിച്ചു വന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ ബി സി സി ഐ ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിന് വേണമെങ്കിൽ ഈ അടുത്ത വർഷത്തേക്ക് വേണ്ടി ഈ പ്രത്യേക ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഒരു പുതിയ താരലേലം കൊണ്ടുവരികയും ഈ പറയുന്ന കളിക്കാരെ, അതായത് ധോണിയും റെയ്നയും ജഡേജയും ബ്രാവോയും സ്മിത്തും വാട്സണും സഞ്ജു സാംസണും അജിങ്ക്യ രഹാനെയൊക്കെ ഉൾപ്പെടുന്ന ഈ രണ്ട് ടീമിലെ കളിക്കാരെ മറ്റ് 6 ടീമുകളിലേക്ക് മാറ്റി ലേലത്തിന് വെക്കുന്ന ഒരു സാഹചര്യം, ഇങ്ങനൊരു സാഹചര്യം രംഗനാഥൻ ചേരുന്നു. ശ്രീ രംഗനാഥൻ, നമുക്കറിയാം മെയ്യപ്പനും രാജ് കുന്ദ്രയ്ക്കും ആജീവനാന്ത വിലക്ക് വന്നിരിക്കുന്നു. വളരെ നിർണായകമായ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു വല്ലാത്ത ഒരു പരിഷ്കൃതമായ സമൂഹത്തിന്റെ മാത്രം പ്രാതിനിധ്യവും പണത്തിന്റെ കൊഴുപ്പിന്റെയും ക്രിക്കറ്റുമായി പുലബന്ധം പോലും ഇല്ലാത്തവരുടെ ഫ്രാഞ്ചൈസിയുടെയും ഒക്കെ കഥകൾ പറയുന്ന ഐ പി എല്ലിൽ ഇന്നുണ്ടായിരിക്കുന്ന വിധി വളരെയധികം ശ്രദ്ധേയമാണ്. താങ്കൾ ബി സി സി ഐയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടി താങ്കളുടെ ആദ്യ പ്രതികരണം. ആദ്യത്തെ, താങ്കൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച ആദ്യത്തെ വിധിയെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് തെറ്റുകാരെന്നായാലും ശിക്ഷിക്കപ്പെടണം. അതിന് ഉദാഹരണം ഇപ്പോൾ മെയ്യപ്പനായാലും രാജ് കുന്ദ്രയായാലും അവരെ ബെറ്റിങ്ങിലും അല്ലെങ്കിൽ പല രീതിയിൽ ക്രിക്കറ്റിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അവർ തന്നെ അനുഭവിക്കണം. അത് ശരിയായൊരു വിധിയായിട്ട് പറയാം. പക്ഷേ രണ്ടാമത്, രണ്ട് ടീമിനെ ബാൻ ചെയ്തു എന്നുള്ളത്, 2 വർഷത്തേക്ക് പ്രത്യേകിച്ച് ചെന്നൈ ടീമിനെയും രാജസ്ഥാൻ ടീമിനെയും 2 വർഷത്തേക്ക് മാറ്റി നിർത്തിയത് തീർത്തും ഒരു ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ധാരാളം കളിക്കാരുടെ അവസരം, പ്രത്യേകിച്ച് ഉയർന്നു വരുന്ന താരങ്ങൾ, കൂടാതെ ക്രിക്കറ്റിനെ മാത്രം കണ്ടുകൊണ്ട്, അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹുൽ ദ്രാവിഡാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ മെൻറ്റർ, കൂടാതെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലെയർ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദ്രാവിഡിനെ പോലെയുള്ള ഒരു ടീമിൻ്റെ അംഗം അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിനെ ബാൻ ചെയ്യുക, അതിൽ തെറ്റ് ചെയ്തിട്ടുള്ളവർ
അതിപ്പോൾ ഏത് പ്ലെയർ ആയാലും അവർക്കെതിരെ ഒരു അന്വേഷണം ഈ ഒരു വിധിയിലൂടെ വരികയാണെങ്കിൽ നമ്മളത് സ്വാഗതം ചെയ്യുന്നു. ശരി, താങ്കളോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളൂ. ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചതാണ്, താങ്കൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ശ്രീ രംഗനാഥൻ, അതായത് ക്രിക്കറ്റുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണ് ഫ്രാഞ്ചൈസികൾ. ഇപ്പോൾ തന്നെ ഈ രണ്ടു പേർ, മെയ്യപ്പനായാലും രാജകുന്ദ്ര ആയാലും ബിസിനസ്സുകാരാണ്. ഇവർക്ക് ആജീവനാന്ത വിലത്ത് ക്രിക്കറ്റിൽ ഏർപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? എന്താണ് അതിൻ്റെ കൊണ്ട് അതിൻ്റെ ലോജിക്ക് എന്താണ്? അല്ല, ഇതൊരു പാഠമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റുമായിട്ട് ബന്ധമില്ലാത്തവരാണ് ഇന്ന് പല മേഖലയിലുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, മറ്റുള്ള ഫ്രാഞ്ചൈസി ഉടമസ്ഥന്മാരെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വിജയ് മല്യ അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ, ഇവർക്കൊക്കെ ക്രിക്കറ്റുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ബിസിനസ് താല്പര്യം മാത്രം മുൻ നിർത്തി ക്രിക്കറ്റിനെ സ്നേഹിച്ച് വരുന്നവർക്ക്, അല്ലെങ്കിൽ റിലയൻസിൻ്റെ അംബാനി, ഇവർക്കൊക്കെ ക്രിക്കറ്റുമായിട്ട് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മുന്നിൽ വന്ന പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ക്രിക്കറ്റിനെ മോശമായ രീതിയിൽ, പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു മാന്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവൃത്തികളിലോട്ട് പോകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷൈജു ദാമോദരൻ, നമുക്കറിയാം ഇപ്പോൾ ഈ പ്രമുഖമായ രണ്ട് ടീമുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ആണെങ്കിലും ഐ പി എല്ലിൻ്റെ ഗ്ലാമർ ടീമുകൾ തന്നെയായിരുന്നു. മാത്രമല്ല, ഈ കളിക്കാരെ വിധി ബാധിക്കില്ല എന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ പോലും, പണത്തിന് വേണ്ടി ക്രിക്കറ്റിൻ്റെ അന്തസ് കളയുന്നവരെ ഇന്ന് ലോധ കണക്കിന് ശകാരിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ഒരു കളി മാത്രമല്ലെന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരമാണെന്നും ആ ഓർമ്മപ്പെടുത്തലുണ്ട്.